പ്രവചനം 58-ാം അധ്യായം വളരെ ശക്തമായ വെളിപ്പാട് യെശയ്യാ പ്രവാചകൻ ദൈവജനത്തിന് നൽകുകയാണ്. അതിന്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ, ആദ്യ ഭാഗങ്ങൾ വായിച്ചാൽ, ഒന്നാമത്തെ വാക്യം മുതലുള്ള ഭാഗത്തിൽ ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി. പ്രവാചകനോട് തമ്പുരാൻ പറയുകയാണ്, ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. പ്രവാചകനോട് ദൈവം പറയുകയാണ്, അടങ്ങിയിരിക്കരുത്, ഉറക്കെ വിളിക്കണം, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ, യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെ അറിയിക്കണം. എന്നിട്ട് അടുത്ത വാക്യം എങ്ങനെയാണ്? എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. പിന്നെന്താ? നീതി പ്രവർത്തിക്കുകയും ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുക്കുവാൻ വാഞ്ചിക്കുന്നു. ഈ ജനത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ജനത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ജനത്തിന്റെ പ്രത്യേകത അവിടെ പറയുകയാണ്, സ്തോത്രം, അവരുടെ അതിക്രമമോ അവരുടെ പാപങ്ങളോ അവരുടെ ലംഘനങ്ങളോ അവരിൽ നിന്ന് മാറിയില്ലെങ്കിൽ പോലും അവർ ദിനം പ്രതി ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ അവരെന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ ജനത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുകയാണ്. എന്താ? പ്രവാചകനോട് ദൈവം വിളിച്ചു, ഉറക്കെ വിളിച്ചു പറ, നീ കേട്ടില്ലെന്ന് പറയരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം എന്ത് ചെയ്യുക? ഉയർത്തി പറ, അവരെ വിളിച്ചു പറ, ഉറക്കെ പറ, അവരിനി നിന്റെ ശബ്ദത്തിന്റെ കുറവ് കൊണ്ടാണെന്ന് പറയരുത്, അതുകൊണ്ട് നീ പൊതുക്കെ പറയരുത്, ഉറക്കെ വിളിച്ചു പറ, അവരെല്ലാവരും കേൾക്കട്ടെ, വീണ്ടും വീണ്ടും വിളിച്ചു പറ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഇവരുടെ ജീവിതത്തിലെ ലംഘനങ്ങളും പാപങ്ങളും ആമേൻ മാറ്റാതെ ഇവർ ദിനം പ്രതി ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മനസ്സിലാകുന്നു ഞാൻ പറഞ്ഞത്? സ്തോത്രം, സ്തോത്രം. പാപങ്ങളിൽ നിന്നും ലംഘനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാതെ അവർ ദിനം പ്രതി എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ അടുക്കലേക്ക് വരാനായിട്ട് അവരാഗ്രഹിക്കുകയും ദൈവത്തിന്റെ ദിനം പ്രതി ദൈവത്തെ അവര് അന്വേഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീ വിളിച്ചു പറ. എന്താ വിളിച്ചു പറയേണ്ടത്? ദൈവത്തെ ദിനം പ്രതി അന്വേഷിക്കുന്നതിന് മുൻപ്, ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതിന് മുൻപ് എന്തു പറയണം? അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും എന്ത് ചെയ്യുക? അറിയിക്കുക.